മകരസംക്രമ സന്ധ്യയിൽ ശബരീശനെ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര പുറപ്പെട്ടു. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെ തിരുവാഭരണ ദർശനം പൂർത്തിയായി. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. പന്തളത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ ചേർന്നിട്ട് വിശദാംശങ്ങൾ നൽകാനായി. അരുൺ, എത്രത്തോളം വലിയ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ആ പുണ്യയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്? ശ്യാമയെ പന്തളത്തെ ഭക്തിയുടെ പാരമ്യത്തിലെത്തിച്ചുകൊണ്ടായിരുന്നു മകര സംക്രമ ദിനത്തിൽ സ്വാമി അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര അല്പസമയങ്ങൾക്ക് മുമ്പ് പോയിരുന്നത്. 11:30 വരെ ക്ഷേത്രത്തിലെത്തുന്നവർക്ക് ഈ തിരുവാഭരണം കാണുവാനുള്ള അവസരം ഒരുക്കിയിരുന്നു. ഇതിനുശേഷം 12 മണിയോടെ ഉച്ചപൂജ നടന്നു. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് 24 അംഗ സംഘം ഈ ശബരിമലയിലേക്കുള്ള കാനനപാതയിലേക്കുള്ള ഒരു യാത്ര, തിരുവാഭരണവുമായുള്ള യാത്ര ആരംഭിച്ചത്. ഇനി കാടും മേടും എല്ലാം നിറഞ്ഞ വഴിയിലൂടെ, കല്ലും മുള്ളും നിറഞ്ഞ കാനനപാതയിലൂടെയുള്ള യാത്രയാണ് നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഉള്ളത്. മകരസംക്രമ ദിനം വൈകിട്ടോടെയാണ് സന്നിധാനത്തേക്ക് ഈ തിരുവാഭരണ യാത്ര എത്തുക. 5:30 ശരംകുത്തിയിൽ വെച്ച ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെയും ഔദ്യോഗിക സ്വീകരണം ഈ യാത്രയ്ക്ക് ഉണ്ടാകും. ഇതിനുശേഷമായിരിക്കും അയ്യൻ്റെ സോപാനത്തിലേക്ക് തിരുവാഭരണം എത്തിക്കുക. എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. മകര വിളക്കിനായുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഈ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയാണ് ഏറ്റവും ശ്രേഷ്ഠമായുള്ള ചടങ്ങ്. ഇതിനുശേഷമായിരിക്കും അയ്യൻ്റെ പൂങ്കാവനത്തിലുള്ള പൊന്നമ്പലമേട്ടിൽ മകര വിളക്ക് തെളിയുക. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ആണ് ഇവിടെ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. 24 അംഗ സംഘമാണ് ഇത്തവണ ഈ തിരുവാഭരണ യാത്രയിൽ ഉള്ളത്. കുളത്തിനാൽ ഗംഗാധരപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. പോകുന്ന വഴികളിലെല്ലാം തന്നെ ശരണമന്ത്രങ്ങളുമായി ശബരീശ മന്ത്രങ്ങളുമായി എല്ലാം തന്നെ തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക് തന്നെ അനുഭവപ്പെട്ടിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നെല്ലാം തന്നെ കർശന നിയന്ത്രണത്തോടെയാണ് ഇക്കുറിയുള്ള തിരുവാഭരണ യാത്ര. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടുള്ള ഒരു യാത്ര തന്നെ നടത്തുവാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പരമാവധി തീർത്ഥാടകരുടെ എണ്ണം കുറിച്ചുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയാവും ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്ക് മുമ്പാണ് പന്തളത്തു നിന്നും ഈ യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. പരമ്പരാഗതമായ പാതയിലൂടെ, പരമ്പരാഗതമായ ചിട്ടവട്ടങ്ങളോടെയുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ രാവിലെ മുതൽ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് നിരവധി ആളുകളായിരുന്നു എത്തിയിരിക്കുന്നത്. തിരുവാഭരണം ഒന്ന് ഒരു നോക്കു കാണുവാനായുള്ള ഒരു തിരക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ, ഭക്തിയുടെ പാരമ്യത്തിലാണ് ഇന്ന് പന്തളം ദേശമൊന്നാകിയുള്ളത്. അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.